ജയദേവ പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. ജയദേവൻ എവിടെയാണ്? അമ്മയ്ക്കെന്തൊരു കാര്യം മനസ്സിലാവാത്തത്! അവിടെ അനിക വന്നില്ലെങ്കിൽ ആ സമയത്ത് ആ മസിൽ ആരും കയറി വരും. അവൻ വന്നില്ലെങ്കിൽ ആ സമയത്ത് തലമുഴ മുടിയുള്ളവൻ വരും. ഇവരാരും വന്നില്ലെങ്കിൽ അവിടെ അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്, എത്ര പേരവിടെ ഉള്ളെന്നറിയോ? ആ 100 കോടിയുടെ ബംഗ്ലാവിലുണ്ടല്ലോ. എല്ലാവരും ആ പൂച്ചക്കണ്ട ശിവൻകുട്ടിക്ക് വേണ്ടി അവരെ ജീവൻ കൊടുക്കാൻ തയ്യാറാ. ജീവൻ അവൻ അങ്ങനത്തവനമ്മേ. അവൻ ആ ഫുൾ ഫാമിലി ഉണ്ടല്ലോ. എന്തിനു പറയുന്നതിന്? എന്തിനു പറയൂ? കടിഞ്ഞ അമ്മച്ചി ആ ശിവൻ ഉണ്ടല്ലോ, അവന്റെ കയ്യിലാണ് ആ ഫുൾ ഫാമിലിയുടെ കടിഞ്ഞാണിരിക്കുന്നത്. ഈയിടെയായിട്ട് നീ ആ ഒബ്രോയ്സിനെ വല്ലാതങ്ങ് പുകഴ്ത്തുന്നുണ്ടല്ലോ മഹി. അവിടെ ഇത്രയും ദിവസം താമസിച്ചില്ല അമ്മ. സംഭവം എന്തിനാണെങ്കിലും അവരുടെ എല്ലാവരുടെയും കൂടെ താമസിച്ചപ്പോ എനിക്ക് ഫാമിലി എന്താന്ന് മനസ്സിലായി. സ്വന്തം ബന്ധങ്ങൾ എന്ന് പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായി. സ്നേഹം എന്തിനാണെന്ന് മനസ്സിലായി. ശിവൻ എന്തു പറ്റി? തന്റെ കൈ മുറിഞ്ഞു. ബാല, നിങ്ങളുടെ ഈ വെപ്രാളം കണ്ടുകഴിഞ്ഞാ എന്റെ വിരലല്ല കഴുത്താണ് മുറിഞ്ഞെന്ന് തോന്നുന്നല്ലോ. ഉണ്ടായിരുന്നടാ, വായി തോന്നിയ പറയാ. ഇത് കണ്ടില്ല, നിന്റെ കൈ ഇന്ന് ചോര വരുന്നു. പോട്ട്, സാരമില്ല കേട്ടോ. എന്റെ കൈയൊന്നും മുറിഞ്ഞപ്പോ അവരുടെ ഒക്കെ വെപ്രാളം കാണണമായിരുന്നു. എല്ലാവർക്കും ആ പൂച്ചക്കടനോട് ഒടുക്കത്തെ സ്നേഹമാ. സത്യം പറയണമ്മ, ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടാ. കൈ നിറയെ കാശുണ്ടെങ്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തോന്നും. പണമില്ലാത്തവന് എന്ത് ബന്ധവും സ്നേഹവും. എല്ലാ ബന്ധങ്ങളും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയല്ലമ്മ, അതുകൊണ്ടൊന്നും ഫാമിലി ഉണ്ടാവില്ലമ്മ. സ്നേഹമുണ്ടെങ്കിലേ ഫാമിലി ഉണ്ടാവും. അത് മാത്രം മതി. അതില്ലാത്തോണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടേത് ഫാമിലി അല്ലാതിരിക്കുന്ന. അല്ലമ്മ, അതന്നെയായിരിക്കും കാര്യം. കൊള്ളാം മഹി. 10 ദിവസം ആ ഒബ്രോയ്സിന്റെ കുടുംബത്തിൽ താമസിച്ചപ്പോ നീ നിന്റെ കുടുംബത്തിലെ കുറവുകളും കുറ്റങ്ങളും കാണാൻ തുടങ്ങിയല്ലേ. ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാടാ. അത് മനസ്സിലാക്ക്. നീ ഒരുത്തും കാരണമാണ് നമുക്ക് നീ ഗതികേടുണ്ടായത്. ഒരു പ്രയോജനം ഇല്ലാതെ തേരാപാരാ നടന്നോളും. നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ? നീ ഉണ്ടായപ്പോ തൊട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി. പിന്നെന്താ, എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ഈ മരമോന്തയായിട്ട് കേറി വന്നോളും. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് അവരെങ്ങാനും ഇങ്ങോട്ട് കേറി വന്ന ഇല്ലാത്ത കുഴപ്പങ്ങൾക്കൊക്കെ വീണ്ടും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞില്ലെന്നും വേണ്ട. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് പോയി തരണം. ഞാൻ അപേക്ഷിക്കുക. പോവാൻ ഉദ്ദേശമുണ്ടോ? എവിടെ പോണെന്ന് അമ്മേ പറഞ്ഞു. എവിടേക്കെങ്കിലും പോ, പറ്റുമെങ്കിൽ നരകത്തിലെങ്ങാനും പോയി ചാവ്. ഒരിക്കലും നിന്റെ ഈ മരമോന്ത എന്റെ മുമ്പിൽ കാണിക്കരുത്. നിന്നെ കാണുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാ എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും എന്നെ ഒന്ന് മറക്കാൻ നീ അനുവദിക്കും. എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയണത്? നിന്റെ അമ്മ എന്നെ ചത്തു പോയടാ. ഞാൻ നിന്റെ അമ്മയല്ലോ. എനിക്ക് നിന്റെ മുഖം കാണണ്ട. പോവാനാ പറഞ്ഞ? പറഞ്ഞത് കേട്ടില്ലേ മോഹി? ഇവിടുന്ന് ഇറങ്ങി പോക. നിന്നെ കാണുമ്പോ എന്റെ തല പേര് തീർന്നു. വാക്കുകൾ കൊണ്ട് ജിലേബി ഉണ്ടാക്കാതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്കറിയാമെങ്കിൽ നിനക്ക് അതിനോട് ഇപ്പൊ പറഞ്ഞാ എന്താ കുഴപ്പം? ജിലേബിയോ എന്ന് ഞാൻ പറഞ്ഞോട്ടെ?
പറയാൻ പോകുന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നെന്താ? എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ തന്നോട് പറയണ്ടേ? എഴുന്നേറ്റ് എന്ന് പറയാൻ ഇതെന്താ വല്ല പ്രസംഗമാണ്? എന്നാ ഞാൻ പറയട്ടെ. താൻ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാ എന്താ ഇടയ്ക്ക് ഇങ്ങനെ ആയും ഗോയൊന്ന് പറയാതിരിക്കൂ. താൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാ എന്താന്ന് വേഗം പറയ്. വീണ്ടും തുടങ്ങി. ഓക്കേ, മിണ്ടത്ത്. താൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാ അനികേ, നീ അതിമനോഹരിയും ബുദ്ധിമതിയുമായ ഒരു പെൺകുട്ടിയാണ്, അതിലെനിക്ക് സംശയമേയില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? വീണ്ടും ഇടയ്ക്ക് കയറി സംസാരിച്ചു, ഇത് പറ്റില്ല. ഓക്കേ അനിക്ക്, നീ എൻ്റെ ഈ ബോറിംഗും ബ്ലാക്ക് ആൻഡ് വൈറ്റുമായ ജീവിതത്തിൽ വന്നപ്പോ തൊട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിറങ്ങൾ നിറഞ്ഞത്. അതൊരു പരമാർത്ഥമാണ് അനിക്ക്. നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോ എൻ്റെ ഹൃദയ സ്പന്ദനം വല്ലാതെ കൂടുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ പട്ടി നമ്മളെ കടിക്കാൻ ഓടിക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരവസ്ഥയായിരിക്കും. നിന്നെ കാണാതിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ശ്വസിക്കാൻ പറ്റാറില്ല. നീ എന്നോട് മിണ്ടാതിരുന്നാൽ എൻ്റെ അന്നത്തെ ദിവസം പോക്കാം. എൻ്റെ ഹൃദയം നീ ഒരു അവിയൽ പരുവത്തിലാക്കി എനിക്കേ. അങ്ങനെ നീ എന്നെ ഒരു ഭ്രാന്തനായ കാമുകനാക്കി മാറ്റി. ഭ്രാന്തൻ കാമുകൻ. എനിക്ക് അങ്ങനെ തോന്നിന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? പക്ഷെ തനിക്ക് ഒരിക്കലും അതങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റില്ല ശിവൻ. എന്നെ കാണുമ്പോ താൻ നെർവസ് ആവും, അത് സാരമില്ല. ഞാൻ നെർവസ് ആണെന്നോ? ഞാൻ എന്തിനാ നെർവസ് ആവുന്നത്? അതും എന്നെ പോലെ ഒരു സുന്ദരിയെ കാണുമ്പോ ഈ തള്ളി ശിവന്റെ മനസ്സിനകത്തൊരു മാതിരി. യു നോ വാട്ട്, നിനക്കിപ്പോ വളരെ അർജന്റായിട്ട് വിശ്രമം ആവശ്യമാണ്. ഈ മരുന്നെല്ലാം കഴിച്ചിട്ടേ നിന്റെ തലയ്ക്കകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ സ്ലോ ആയി അല്ലെങ്കിൽ ഫാസ്റ്റ് ആയി, ഈ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. നീ പറയുന്ന മാതിരിയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യണ്ട. ഞാൻ അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. ദാറ്റ് ഈസ് നോട്ട് മീ. എനിക്കറിയായിരുന്നു തന്റെ മനസ്സിനകത്ത് ശിവൻ ഒബ്രോയിയുടെ ഒടുക്കത്തെ അഹങ്കാരം ഞാൻ പറയുന്നതൊന്നും സമ്മതിച്ചു തരാൻ തന്നെ അനുവദിക്കില്ല. എനിക്കറിയായിരുന്നു. അങ്ങനെയാണോ? അപ്പൊ നീ വിചാരിക്കുന്നത് ഞാൻ പ്രാന്തനായ കാമുകനായി അല്ലേ? പൂച്ചക്കണ്ണൻ പിള്ളേച്ചിനിപ്പോ തള്ളുപിള്ളേച്ചനായി മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പൂച്ചക്കണ്ണൻ നിന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ? ആ, എല്ലാം പറയുന്നുണ്ട്. നിനക്കെല്ലാം മനസ്സിലായി എന്നല്ലേ പറഞ്ഞേ? അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിന്റെ കണ്ണിന് കുഴപ്പമുണ്ടെന്ന. കാരണം എന്റെ കണ്ണിൽ നീ പറയുന്ന പോലെ ഒന്നുമില്ല. ആ കണ്ണുകളിൽ ഉള്ളതല്ലേ ഞാൻ കാണുന്നത്? അതൊരിക്കലും താൻ പുറത്ത് പറയില്ല. പറയുന്നു വിചാരിക്കാൻ വേണ്ട. എന്നാ താനത് പറയും, ഉറപ്പായും പറയും. മനമേതിൽ പഴയൊരു സ്നേഹ സാന്ത്വനം മിഴികളെ ആർദ്രമാക്കവേ സഖീ മെല്ലെ 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 തൊടും.
ശിവൻ സ്വപ്നതീരം തേടി താൻ എന്നോട് പറയില്ലേ മണിയടിക്കുന്നു ശിവൻ ഫോണിന്റെ മണിയടിക്കുന്നു കേട്ടില്ലേ മണിയടിക്കുന്നുണ്ട് ഗ്രേറ്റ് ഞാനിപ്പോട്ട് വരാം എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം അതുവരെ നീ ഒന്നുകൂടെ ഒന്ന് വിശ്രമിക്ക പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു സച്ചിൻ വന്നിട്ടുണ്ട് കേട്ടോ അവനിപ്പോ അവിടെ വിശ്രമിക്കുക നാളെ രാവിലെ കണ്ട് സംസാരിച്ചാൽ മതി നേരം വെളുക്കുന്നതിന് മുമ്പ് താൻ എങ്ങോട്ടായി പോന്നെ കുറച്ച് കാര്യമുണ്ട് പക്ഷെ നീ ഇവിടെ ഗുഡ് ഗേളിനെ പോലെ മിണ്ടാണ്ട പുതച്ചു മൂടി കിടന്നുറങ്ങിക്കോണം ഓക്കെ എന്നാൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് ഞാൻ കണ്ണു തുറക്കുമ്പോ താൻ എന്റെ മുൻപിൽ ഉണ്ടായിരിക്കണം അമ്മ ശിവനെ കൊല്ലാൻ വേണ്ടിട്ട് കുറെ ഗുണ്ടകളെ അയച്ചിരിക്കുകയാണല്ലേ ഞാൻ ചോദിച്ചാ കേട്ടില്ലേ ഞാൻ അമ്മയോട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലേ നിന്റെ ഈ മരമൊന്നും എന്റെ മുമ്പിൽ കാണിക്കരുതെന്ന് ഞാനും നിന്നോട് പറഞ്ഞിരുന്നതല്ലേ അമ്മ അമ്മ ഈ ചെയ്യുന്നോട്ട് ശരിയല്ല കേട്ടോ എത്ര വേണ്ടെന്ന് ആ ഗുണ്ടകളെയൊക്കെ തിരിച്ച് വിടുപോമ്പ്ര അത് ശരി ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നുള്ളത് നീയാണോ തീരുമാനിക്കുന്നത് നീ എന്തിനാണ് ഇക്കാര്യത്തിൽ ഇത്രയേറെ വിഷമിക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത കാര്യങ്ങളിൽ നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ കാരണം അവനെന്റെ എന്താടാ നിന്റെ നിന്റെ എന്താണെന്ന് പറയടോ എന്താടാ നിന്റെ ഞാൻ അമ്മേ അത് ചെയ്യാൻ സമ്മതിക്കില്ല മഹേഷ് ശിവനെ കൊല്ലാൻ സമ്മതിക്കില്ല ജയദേവ പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് മുന്നിലേക്ക് വാ ജയദേവൻ എവിടെ എന്തു പറ്റി ബിങ്കി നീ എന്തിനാ കരയുന്നേ ഇതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്താന്ന് വെച്ചാ പറ മോളെ ഞാൻ എങ്ങനെ കരയാതിരിക്കും മമ്മി ശിവൻ ഞാൻ പ്രസവിച്ച ഒരേ ഒരു മോന അവൻ കുറച്ചു ദിവസമായിട്ട് എന്നെ നകന്നു പോയിക്കൊണ്ടിരിക്കുക ചില സമയത്ത് എനിക്ക് അവനൊരു വിലയും തരുന്നില്ല എന്നൊരു തോന്നല മമ്മിക്കൊരു കാര്യം അറിയോ അവൻ ചെറുപ്പം തൊട്ട് അവന് കൂടുതലും ഇഷ്ടം ഓംകാരനെ രുദ്രനെ മാത്രമല്ലാതെ മറ്റാരേ അല്ല പിന്നെ ഈ ഒബ്രോയി ഫാമിലിയെയും അത് കഴിഞ്ഞേ ഉള്ളൂ ഞാൻ എങ്കിലും എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് വല്ലപ്പോഴും ആണെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നോട് ചോദിക്കാതെ പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അവന് രണ്ടര വയസ്സുള്ളപ്പോ ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോ എന്നെ ഈ വീടിന് ചുറ്റും ഓടിക്കും എന്നിട്ട് അവൻ അടുത്തു വന്നിട്ട് ഡോണ്ട് ബി സാഡ് എന്ന് പറയും
പക്ഷേ ഇപ്പോ എന്റെ ശിവമോൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ മനസ്സിനെ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അനികയെ ഞാൻ എന്റെ മരുമകളായി കാണാനും തയ്യാറായി. എങ്കിലും ചില സമയത്തൊക്കെ അനിക അവന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ല എന്നൊരു തോന്നല്. എന്റെ ശിവൻ എന്നിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകന്നു പോയി മമ്മി. ആദ്യം നിന്റെ കരച്ചിൽ നിർത്തിക്കേ. ഈ ഒരു സില്ലിക്കാര്യത്തിനാണ് നീ ഇങ്ങനെ കരയുന്നേ പൊട്ടിപ്പെണ്ണ് പിങ്കി. ഇതെല്ലാം നിന്റെ മനസ്സിന്റെ തോന്നലാ. പലപ്പോഴും നീ ഒരു കാര്യം മറന്നുപോകുന്നു. അനിക നമ്മുടെ ശിവൻകുട്ടിയുടെ ഭാര്യയാണ്. പിങ്കി മോളെ, അനികയെ ശിവൻകുട്ടി അല്ലാതെ പിന്നെ ആരാ നോക്കുക? ഏ, ഭാര്യയായി കഴിഞ്ഞ ഏതെങ്കിലും മക്കൾ അമ്മമാരെ മറക്കോ? അമ്മക്ക് സുഖാണെന്ന് പോലെ ചോദിക്കാൻ പാടില്ല. മമ്മിക്ക് അറിയാം, എനിക്ക് ഇന്ന് രാവിലെ മുതൽ പനിയാ. ഞാൻ ആ കാര്യം ശിവനോട് പറഞ്ഞപ്പോ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. അവന്റെ മുഖത്തൊരു വിഷമമല്ലായിരുന്നു. അനികയ്ക്ക് മെഡിസിൻ കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ എന്റെ അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കൊറേ നേരം അവിടെ നിന്നു. അവൻ എന്നെ തിരിഞ്ഞു പോലെ നോക്കിയില്ല മമ്മി. നീ അനികയെ ശരിക്കും മനസ്സിലാക്കാതെയാ ഈ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് ഈ അനിക ഒരാള് കാരണം മാത്രമാ. ശിവൻകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അനിക അന്ന് വെടിയുണ്ടയുടെ മുന്നിൽ സ്വയം കേറി നിന്ന കാര്യം നീ മറന്നുപോയോ മോളെ? വെടിയുണ്ട നേരിടാൻ ഞാനും തയ്യാറാ മമ്മി. എന്റെ ശിവമോന് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാ. ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും ജീവനെ തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ശിവമോന് മാത്രം. അങ്ങനെയുള്ള എന്റെ മോൻ എന്നെ വകവെക്കാതിരിക്കുമ്പോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മമ്മി. അതെന്നെ കൊണ്ട് കഴിയുന്നില്ല മമ്മി. എനിക്ക് എന്റെ പഴയ ശിവനെ തിരിച്ചു വേണം മമ്മി. എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം മമ്മി. ജയദേവ, പുറകെ നിന്ന് ആക്രമിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് മുന്നിലേക്ക് വാ. ജയദേവൻ എവിടെ? ജയദേവ, നീ എവിടെയാ ഒളിഞ്ഞിരിക്കുന്നേ? പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് മുന്നിലേക്ക് വാ. ജയദേവൻ എവിടെ? Thank you.
മാഹി വന്നില്ലേ? മാഹി ഉള്ളപ്പോ നിന്റെ ജീവൻ ഒരു ആപത്തും സംഭവിക്കില്ല.